വാശിയേറിയ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ വികസനം മുതൽ വിശ്വാസി വരെയുള്ള വിഷയങ്ങളിൽ വോട്ടർമാർക്കിടയിൽ നിലപാട് വ്യക്തമാക്കുകയാണ് കോന്നി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ. കുടിവെള്ളവും റോഡ് മുതൽ വിശ്വാസ സംരക്ഷണം വരെ നീളുന്ന വിഷയങ്ങൾ പ്രചാരണവേദിയിലെ ചൂടേറിയ ചർച്ചകളാണ്. ഞങ്ങൾക്ക് വെള്ളമില്ല, കറണ്ടാണെങ്കിൽ വന്നും പോയി നിൽക്കുന്നു. ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. അതിനോട് വോൾട്ടേജ് പ്രശ്നം, ബൾബുകളൊന്നും കത്തുന്നില്ല. സമരഭൂമിയായ ചെങ്ങറയിലായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി പി മോഹൻരാജ്. രാഷ്ട്രീയ പ്രസംഗത്തിന് ശേഷം വോട്ടഭ്യർത്ഥന പരിഹരിക്കപ്പെടുക തന്നെ ചെയ്യും. ഇനിയും കുറെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുണ്ട്. അതുകൂടി ഞാൻ എം എൽ എ ആയാൽ ചെയ്തു കൊടുക്കും. വരുന്ന പോലെ എപ്പോഴും എപ്പോഴും വരാം. കലഞ്ഞൂർ പഞ്ചായത്തിലെ സ്വീകരണ കേന്ദ്രത്തിലാണ് ഇടത് സ്ഥാനാർത്ഥി കെ യു ജനീഷ് കുമാർ. മണ്ഡലത്തിലെ വികസന പ്രശ്നങ്ങളിൽ ഊന്നിത്തന്നെയാണ് വോട്ട് ചോദ്യം. സാധാരണപ്പെട്ട ആളുകൾ വലിയ ബുദ്ധിമുട്ടിലാണ്. അവരുടെ നിരവധി ജീവൽ പ്രശ്നങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതോടൊപ്പം പൊട്ടിപ്പൊളിഞ്ഞ ധാരാളം റോഡുകൾ വളരെ മോശപ്പെട്ട അവസ്ഥയിലാണ് ഈ മണ്ഡലത്തിൽ. അതെല്ലാം പരിഹരിക്കുന്നതിന് കോന്നിക്കൊരു മാറ്റം എന്ന ആഗ്രഹം ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. ഒരു വശത്ത് ശബരിമലയുണ്ടെങ്കിലും മണ്ഡലത്തിലെ സമഗ്ര വികസനമാണ് ഉപതെരഞ്ഞെടുപ്പ് വിഷയമെന്ന് ആവർത്തിക്കുന്നു ബി ജെ പിയും. യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും കള്ളക്കളികൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നാടിന്റെ നന്മയ്ക്ക് വികസനത്തിന് വേണ്ടി നിങ്ങൾ എല്ലാവരും ഞങ്ങളെ സഹായിക്കണം. ഇബ്രാഹിം ഖലീലിനൊപ്പം കോന്നിയിൽ നിന്ന് സി പി അജിത, ഏഷ്യാനെറ്റ് ന്യൂസ്.